വെൽക്കം ടു ഷഹലാസ് റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പത്തിരിപ്പൊടി കൊണ്ട് ഒരു അടിപൊളി സ്നാക്കുമായിട്ടാണ്. നല്ല ടേസ്റ്റാണിത്, അതുപോലെ തന്നെ നല്ല ക്രിസ്പിയുമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു പാൻ വെച്ച് അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി വെള്ളം തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളം നല്ലോണം തിളയ്ക്കുമ്പോൾ നമുക്ക് പത്തിരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വെള്ളത്തിൻ്റെയും പത്തിരിപ്പൊടിയും കണക്ക് പറയാത്ത ഞാൻ കുറച്ച് തോനുണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾ പത്തിരിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുത്താൽ മതി. അതിന് കണക്കാക്കിയിട്ടുള്ള വെള്ളവും പത്തിരിപ്പൊടിയൊക്കെ ചേർത്താൽ മതി. നല്ലോണം ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെച്ച് ഒന്ന് മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. ബൗളെടുക്കുമ്പോൾ കുറച്ച് വലിയ ബൗളെടുക്കണം. നമുക്ക് കുഴയ്ക്കാൻ പാകത്തിന് പറ്റുന്ന ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം നമ്മൾ പത്തിരിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റിലിത് കുഴച്ചെടുക്കണം. ഇനി കുറച്ച് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതൊന്ന് പരത്തിയെടുക്കുക. അതിനുവേണ്ടി കുറച്ച് പത്തിരിപ്പൊടി ഇട്ട് കൊടുത്ത് അതിലേക്ക് ഈ ബോള് വെച്ചിട്ട് നമ്മൾ പത്തിരിക്കൊക്കെ പരത്തുന്നത് പോലെ നൈസാക്കിയിട്ട് ഇതൊന്ന് പരത്തിയെടുക്കണം. ഞാനെന്താ ഇതുപോലെ നല്ല കട്ടില്ലാണ്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ 4 മൂലയും മുറിച്ചെടുക്കണം. ഇതൊന്ന് മൊത്തമായിട്ടൊന്ന് കുത്തി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് എണ്ണയിലേക്ക് ഇടുമ്പോൾ പൊന്തിപ്പോവും. ഇനി ഇതാ ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതാ ഇതുപോലെ ഒന്ന് കോണാക്കിയിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് മുറിച്ചെടുക്കാം. ഞാനിതാ ഈ ഒരു ഷേപ്പിലാണ് മുറിച്ചെടുക്കുന്നത്. ഇതതുപോലെ ഉണ്ടാകും. ഇനി നമുക്കിത് എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. എല്ലാം ചെയ്തെടുത്താൽ നമുക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മൊത്തം പ്രശ്നമൊന്നുമില്ല, ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല അതിന്. ഞാനിപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനൊന്നായി വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണം. നല്ലോണം തിളക്കി കൊടുക്കുക. ഇപ്പോൾ ഒരു ചെറിയ ബ്രൗൺ കളറായി വരുന്നുണ്ട്. അപ്പം നമുക്കിത് കോരി മാറ്റാം. ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ ഇത് കോരി മാറ്റേണ്ടത്. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം ഫ്രൈ ചെയ്തെടുത്ത ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചാട്ട് മസാല പൗഡർ ഇവ ചേർത്തൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇതുണ്ടേ ചേർത്താൽ മതി, ചേർക്കാൻ നിർബന്ധമൊന്നുമില്ല. നമുക്കിതിലേക്ക് പൊരിച്ച് വെച്ച് നമ്മുടെ പത്തിരിപ്പൊടീൻ്റെ സ്നാക്കും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് മുളക് പൊടി ഇടാണ്ട് നല്ല ടേസ്റ്റാണ്. ഇത് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. മുളക് പൊടി ചേർത്താൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാകും.
അപ്പം നല്ലോണം ഇതുപോലെ നടച്ച് വെച്ചിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റാണിത്, നല്ല ക്രിസ്പിയുമാണ്, കാണുമ്പോൾ തന്നെ അറിയാതെ നല്ല ക്രിസ്പിയാണ്. അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കി നോക്കണം, ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായി ഉണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.